നീണ്ട 25 വർഷങ്ങൾ ഒരു പ്രബല സമുദായത്തെ ഒരു കിരാതൻ കുടുംബസമേതം അടക്കി ഭരിക്കാൻ തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ടാകുന്നു. വെള്ളാപ്പള്ളി നടേശൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നു, നടേശൻ അയോഗ്യനാണ്. യോഗം ജനറൽ സെക്രട്ടറി എന്നാൽ അയോഗ്യത വരുത്തിയിട്ടുള്ളതാണ്. ഈഴവരുടെ രക്തം ഊറ്റിക്കുടിച്ച് തടിച്ചു കൊഴുത്ത ഡ്രാക്കുള, സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളുടെ മനുഷ്യരൂപം കൊണ്ട മാംസപിണ്ഡം. ദൈവം കൊണ്ടൊക്കെ ഭീഷണിപ്പെട്ട് പോകുന്ന കാലവും കഴിച്ചു പോയി. വിമോചന സമുദ്രത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവൻ കൊടുത്തു. ജീവൻ നാളെ നഷ്ടപ്പെട്ടു പോയാൽ പോലും എല്ലാവരുടെ സ്നേഹം യോഗത്തിൽ നിറക്കി വിടാതെ ഞാൻ അടങ്ങി. ധർമ്മം പ്രചരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ SNDP യോഗത്തെ വിറ്റു തിന്നുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന അഭിനവ സമുദായ നേതാവ്. കേരളത്തിൽ ഒരു ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു തരത്തിലും വളരാൻ പ്രശ്നം നടേശനെ സംബന്ധിക്കുക. ഈവൻ പൊളിറ്റിക്സിൽ പോലും സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമായ മുൻമരണം, KK മഹേഷിന്റെ ആത്മഹത്യ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് തുറന്നു കാണിക്കുന്നു ഭാരത് ലൈവ് പച്ചയായി പ്രേക്ഷകർക്ക് മുന്നിൽ. ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് വെള്ളാപ്പള്ളി നടേശൻ. 1995 വരെ ഇദ്ദേഹം വരുന്നതിന് മുന്നം വരെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലും SN ട്രസ്റ്റിലും നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നടക്കുന്ന നിയമനങ്ങൾക്ക് എന്തായാലും ഈ രാജ്യത്തെ മാനേജ് സ്ഥാപനങ്ങളെല്ലാം വിദ്യാഭ്യാസ വികസന ഫണ്ട് മേടിക്കും. ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശന്റെ വലം കൈ SNDP യോഗം മീനച്ചൽ യൂണിയൻ മുൻ സെക്രട്ടറി, SNDP യോഗത്തിന്റെ മുൻ ഔദ്യോഗിക വക്താവ്, തുറന്നടിക്കുന്നു അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. അമ്പലം പോലും മിസ് നടേശൻ അട്ടിമറിച്ചു. NSS കാർ വിളിച്ചൊരു മീറ്റിംഗ് വിളിച്ചു. അവിടെയുള്ള നായന്മാരും ചെറുപ്പക്കാരും ചെറുപ്പകാരികളെയും കണ്ടപ്പം പുള്ളി അവർ കൈയൊക്കെ അടിച്ചു. പുള്ളി അവിടെ സംവരണം നിങ്ങൾക്ക് വേണ്ടതിന് നമ്മൾ സുപ്രീം കോടതി കിടന്ന സംവരണത്തെ അട്ടിമറിച്ചതിനെതിരെ കിടന്ന കേസ് ഇയാൾ പിൻവലിച്ചു കൊടുത്തു. അങ്ങനത്തെ ഒരു ജനറൽ സെക്രട്ടറി നടേശൻ മാത്രമേ ഉള്ളൂ. ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന സ്വയം പ്രഖ്യാപിത സമുദായ നേതാവിന്റെ തനിനിറം. മറക്കാതെ കാണുക നാളെ രാവിലെ 11 മണിക്ക് ഭാരത് ലൈവിൽ.